Right. Video number 2, SW1080-1900. Cotton എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ആണ് കിട്ടുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻ പ്രിന്റ് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷനാണ്. എന്നിട്ട് ഇവിടെ മാനിക്യൂർഡ് വെച്ചിരിക്കുന്ന സെറ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്, ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. വിത്ത് ലൈനിങ്ങോ വിത്തൗട്ട് ലൈനിങ്ങോ നമുക്ക് വേറെ ചെയ്യാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കോട്ടൺ സൽവാർ സെറ്റ്സ് ഒക്കെ നമുക്ക് ഒത്തിരി നാൾ ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വിത്ത് ലൈനിങ് ചെയ്യുന്നതാണ് എപ്പോഴും ഡ്യൂറബിൾ ആയിട്ട് വരുന്നത്. അപ്പം ഇത് കോട്ടൺ സൽവാർ സെറ്റിനകത്ത് തയ്ച്ചിട്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു പ്ലെയിൻ ടോപ്പ് ഫാബ്രിക് ആണ്. അതിനകത്ത് തന്നെ ഒരു ഷെയ്ഡിങ് ഇഫക്റ്റിലാണ്, ഇതൊരു പീച്ചിഷ് ഓറഞ്ച് കളറിലാണ് എൻ്റെ കളർ വന്നേക്കുന്നത്. അതിനകത്തൊരു ഷെയ്ഡിങ് ഇഫക്റ്റിലാണ് എൻ്റെ ഫ്ലവർ ഡിസൈൻസ് വന്നേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻസ് ആണ്. അതൊരു ഹാർട്ട് ഷേപ്പ് പെറ്റൽസ് വെച്ചിട്ടുള്ള 3 ഷെയ്ഡ്സ് വരുന്നതായിട്ടാണ് ഒരു ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ ക്ലോസ് അപ്പ് വ്യൂവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ബോഡി കളർ ഒരു ഡാർക്കർ ഓറഞ്ച് പീച്ച് കളറാണ്. പിന്നെ 3 ഷെയ്ഡ്സ് ഓഫ് ഇതും അതിൻ്റെ ഏറ്റവും കൂടുതൽ വൈറ്റിനോട് എടുത്ത് നിൽക്കുന്നതുമായിട്ടാണ് എൻ്റെ പെറ്റൽ ഡിസൈൻസ് വന്നേക്കുന്നത്. ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നതിന് ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ്. ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നതിന് പൊതുവെ പറയുന്നത് മക്കി പ്രിൻറ്റിംഗ് എന്നാണ്. പൊതുവെ മക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ചാന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് ഇരിക്കുന്നത് പോലെ. അപ്പോൾ ആ ഒരു സെറ്റാണ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ടാസ് ഓരോന്നിനകത്തും ചെറിയ ചെറിയ വേരിയേഷൻസ് കാണും. ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ 2 ടൈപ്പ് ഓഫ് കോട്ടൺ പ്രിൻസിൻ്റെ ഡിസൈൻസ് ആട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കോഡ് വരുന്നത് SW1080 എന്ന കോഡിലായിരിക്കും. 1900 റേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാനായിട്ടും നല്ലൊരു എലിഗൻറ്റ് പീസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ടൈമിൽ വളരെ കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാം. അന്ന് ആ ഒരു സ്റ്റൈലിംഗ് ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ദുപ്പട്ടയും ആണെങ്കിലും 1 സൈഡിലായിട്ട് ഇടുന്നവരാണെങ്കിലും 2 സൈഡിലായിട്ട് ഇടുന്നവരാണെങ്കിലും ദുപ്പട്ടയിൽ നോക്കിയാൽ കണ്ടാൽ അറിയാം. അതായത് ഇത് ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു ജാലമുണ്ട്. ഓരോ ദുപ്പട്ടാസും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലത്തെ ഓരോരോ ഡിഫറെൻറ്റ് പ്രിൻസ്. ഇപ്പോൾ ഈ ഞാൻ ഇട്ടിരിക്കുന്ന പീസിൻ്റെ സിമിലർ ആണ്, ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പ്രിൻറ്റ് ഡിസൈൻ വന്നേക്കുന്നത്. ഇതിനകത്തൊരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിനകത്ത് സീക്വൻസ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഡിസൈനിനകത്തും അതുപോലെ വേരിയേഷൻസ് ഉണ്ടാവും. കൂടെ പെയർ ചെയ്തേക്കുന്ന PV മെറ്റീരിയലിൻ്റെ ഓഫ് വൈറ്റ് കളറിലെ ബോട്ടം ആണ്. ഇതിൻ്റെ കോഡ് വരുന്നത് SW1080 എന്നാണ്. വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും കോട്ടൺ സൽവാർ സെറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പം ഈ ഇരിക്കുന്ന ഈ ഒരു വശം വെള്ളത്തിൽ അലക്കാനായിട്ട് ഇടരുത്, മറച്ചിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലിടാതെ ഷാഡോ ലൈറ്റിലിട്ട് കാറ്റ് കൊണ്ട് ഉണങ്ങാന്ന് പറയത്തില്ല, അങ്ങനെ ഉണങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇന്ന് നമുക്കിതിൻ്റെ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം. ഫസ്റ്റ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നുണ്ടോ, നല്ല പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മസ്റ്റേർഡ് ബ്രൗൺ ടു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ കളർ വന്നേക്കുന്നത്. അതേ കോമ്പിനേഷനിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ട ഷെയ്ഡഡ് കോമ്പിനേഷൻ. ഈ ഒരു ബൂട്ടയുടെ ഡിഫറെൻറ്റ് ബൂട്ടയാണ്. ഇപ്പോൾ കണ്ടു 3 ഡിഫറെൻറ്റ് ബൂട്ടാസ് ആണ്. ഇനിയും കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ദുപ്പട്ടയ്ക്ക് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് സൈഡിൽ ടോപ്പിൻ്റെ തന്നെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. PV മെറ്റീരിയലിൻ്റെ തന്നെയാണ് അതിൻ്റെ കൂടെ ബോട്ടം കൊടുത്തേക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫോട്ടോ എടുക്കുക. ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നത്. ഇനി എൻ്റെ തേർഡ് കളർ വന്നേക്കുന്നതും നല്ല ഭംഗിയുണ്ട്. അപ്പം ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് നോക്കിയെടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ബ്ലൂ, അത് നല്ല സ്കൈ ബ്ലൂവും ആ ഒരു ടർക്കോയിസും ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു ബ്ലൂ തന്നെയാണ്. ഇതിനകത്തും ക്ലോസ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കിയോളെ ഇത് ഫ്ലവർ തന്നെയാണ്. ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള പെറ്റൽസ് വെച്ചിട്ടുള്ള ഫ്ലവറും അതിൻ്റെ ഒരു സ്റ്റെമ്മും അതിനകത്തുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ലോവർ ലൈനിലൊരു ഹെം ലൈനിലൊരു ചെറിയ പൈപ്പിംഗ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലും ആ ഒരു പൈപ്പിംഗ് ഫിനിഷിംഗ് കൊടുത്തു, നെക്ക് ലൈനിലും കൊടുത്തു. നെക്ക് ലൈനിലിവിടെ ഒരു പടി ഡിസൈനും ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷോ ബട്ടൺസ് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇവിടെ അല്ല സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഷോ ബട്ടൺസ് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിനകത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാബ്രിക്കിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഫാബ്രിക് എടുക്കും കേട്ടോ. എന്നിട്ടാണ് എൻ്റെ ഷോ ബട്ടൺസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് സിമിലർ ആയിട്ടാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സെറ്റിൻ്റെ പോലത്തെ ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നേക്കുന്നത്. അപ്പം പാക്ക് ചെയ്ത് വരുന്ന സെറ്റിനകത്ത് ഏത് ദുപ്പട്ടയാണ്, ഈ ഏതെങ്കിലും ഒരു ഡിസൈൻ ആയിരിക്കും ആ ദുപ്പട്ടയ്ക്കകത്ത് വരുന്നത്. ഷെയ്ഡിങ് കോമ്പിനേഷൻ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം, ഈ ദുപ്പട്ടയ്ക്കകത്തുള്ള പ്രിൻറ്റ് ഡിസൈൻ എംബ്രോയിഡറി ഡിസൈൻസ് ഡിഫറെൻറ്റ് പീസസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഇനി നമുക്ക് അടുത്ത പ്രിൻറ്റ് ഡിസൈൻ കാണാം.
അടുത്ത പ്രിന്റ് ഡിസൈൻ വന്നേക്കുന്നത് കലംകാരി പാറ്റേണിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും കലംകാരി പാറ്റേണിനകത്ത് കാണുമ്പം എപ്പോഴും നമ്മുടെ ഔട്ട്ലൈൻസ് ബ്ലാക്ക് കളറിൽ ആണ് മെയിനായിട്ട് കലംകാരി, അതായത് പെൻ കലംകാരിയുടെ ഒരു റിപ്ലിക്ക ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ബ്ലാക്ക് കളറിലായിരിക്കും വന്നിരിക്കുന്നത്. ആ കലംകാരി പ്രിന്റ് ഡിസൈൻ തന്നെ വിത്തൗട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന രണ്ട് ഡിസൈൻസ് വരുന്നത്. ഇതാണ് എൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ഒരു ഒരു എന്തുവാ ഒരു ഡൾ ഇഫക്റ്റിലാണ് എൻ്റെ ആ ഫിനിഷിങ് വന്നേക്കുന്നത്. നമ്മൾ ആ ഒരു പെൻ കലംകാരിയിലൊക്കെ നമ്മൾ ഒറിജിനൽ കാണുമ്പോൾ നമുക്കറിയാം ഒട്ടും ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതിനൊരു സട്ടിൽ ഫീൽ ഉണ്ടാവും, ആ ഒരു സട്ടിൽ ഫീല് ഇതിന് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. വിത്തൗട്ട് ബ്ലാക്ക് ആയത് കാരണം തന്നെ ആ ഡിസൈൻസ് അങ്ങ് മേർജ് ചെയ്ത് നിൽക്കുന്ന ലുക്കിലാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട നമ്മളെ മസ്റ്റേർഡിൻ്റെ കൂടെ കണ്ട ദുപ്പട്ട ഇല്ലായിരുന്നു, ആ ദുപ്പട്ടയുടെ എംബ്രോയിഡറി ഡിസൈനാണ് വന്നിരിക്കുന്നത്. സിംഗിൾ കളറാണ് കേട്ടോ, ഇതിൻ്റെ ദുപ്പട്ടയുടെ കളർ വന്നിരിക്കുന്നത് സിംഗിൾ ഷെയ്ഡിലാണ്. അപ്പോൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിന് മാത്രമാണ് ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടകൾ. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ആൻഡ് സെയിം കളർ ബോട്ടം, ക്രീം കളർ ബോട്ടം. നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ ഒരു ടർക്കോയിഷ് ബേസിനകത്താണ്. സെയിം നമ്മുടെ ആ ഒരു ഫ്ലോറൽ പാറ്റേണിൻ്റെ തന്നെയാണ് എൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആ ഒരു ടർക്കോയിഷിനകത്ത് ഒരു ഒലിവ് ഷെയ്ഡ് ഓഫ് ഒലിവ് അല്ലെങ്കിൽ ഒരു മെഹന്തി ഷെയ്ഡാണ് എൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത് വൈറ്റ് ബേസിനകത്ത്. സെയിം പാറ്റേണിൽ തന്നെ ക്രീം കളറിൽ സർക്കുലർ ഫ്ലോറൽ എംബ്രോയിഡറി, ഒരു സർക്കുലർ പാറ്റേണിലുള്ള എംബ്രോയിഡറി ഡിസൈനാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സീക്വൻസ് എംബ്രോയിഡറി പാറ്റേണിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയാം. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. SW1080 എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 1900 പ്ലസ് GST. വീണ്ടും ഇതുപോലത്തെ ഒരു ഡിഫറെൻറ്റ് കളക്ഷനും അതിൻ്റെ മെയിൻ്റനൻസ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും നന്ദി, നമസ്കാരം.